മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ രണ്ട് സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ജലനിരപ്പിൽ കാര്യമായിരുന്നല്ല. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം താഴോട്ടുള്ള നീരൊഴുക്കിലെങ്ങും കാണാനില്ല. പക്ഷേ മറ്റ് ചിലയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അത്തരത്തിലില്ല. ഇടുക്കി ഡാമിൽ റെഡ് അലർട്ടുണ്ട്. പത്തനംതിട്ട കക്കി ആനത്തോട് അണക്കെട്ടിലും റെഡ് അലർട്ടാണ്. ആവശ്യമെങ്കിൽ ഷട്ടറുകൾ ഉയർത്തി നിയന്ത്രിത അളവിൽ വെള്ളം തുറന്നുവിടും. പമ്പാ നദിയുടെയും കക്കാട്ടാറിന്റെയും തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ബിദിൻ എംദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ രാത്രിയിലാണ് കക്കി ആനത്തോട് അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 981.46 ആണ് കക്കി ആനത്തോട് അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷി. അത് 979.34 എത്തിയപ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്നലെയും ഇന്നലെ പകലുമൊക്കെ തന്നെ കക്കി ആനത്തോട് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായി മഴ പെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ മഴ പെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കക്കി ആനത്തോട് അണക്കെട്ട് തുറന്നിരുന്നു. 18-ാം തീയതി തുറന്ന് 27-ാം തീയതിയാണ് കക്കി ആനത്തോട് അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കുകയും ചെയ്തത്. ഈ സമയത്ത് പരമാവധി വെള്ളം അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് തള്ളുകയും അതിന്റെ സംഭരണ ശേഷിയിൽ റൂൾ കർവിൽ ജലനിരപ്പ് നിലനിർത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അടിയന്തരഘട്ടത്തിൽ വീണ്ടും റൂൾ കർവിന് മുകളിലേക്ക് വെള്ളം എത്തിയാൽ തുറന്നുവിടുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളുമാണ് അണക്കെട്ടിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ പമ്പയാറിന്റെയും കക്കട്ടാറിന്റെയും തീരത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ തരത്തിലേക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിൽ കക്കി ആനത്തോട് അണക്കെട്ടുമായി ബന്ധപ്പെട്ട് നിലവിലില്ല. കാരണം 18-ാം തീയതി അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടപ്പോൾ കാര്യമായ രീതിയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നില്ല. അന്ന് രണ്ട് ഷട്ടറുകൾ തുറന്ന് 90 സെന്റിമീറ്റർ വീതം ഉയർത്തിയാണ് അന്ന് 100 മുതൽ 200 ക്യുമെക്സ് വെള്ളം വരെ തുറന്നുവിട്ടിട്ടും കാര്യമായ രീതിയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല.